So hello YouTube and what's up gamers, ellarkum once again welcome back to another farm sim video guys. Appa title thumbnail okke eppozhthum pole kandappo ngge karyangal okke pidittittundavu, appa njan minne verde oreyo paradeyil villi arthalla karan ngge already ariyathu cheyan ponu nalladu. Okay, appa nammal innu ee parna pole title thumbnail kanda nammada Supra adu pole thanne app Autorsha Autorsha means pakka Autorsha illa Autorsha ku nokka. ഇത് നമ്മുടെ പെട്ടിവണ്ടി. ഈ പെട്ടിവണ്ടി ഇറക്കാൻ കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്കുവിൻ്റെ പപ്പടം ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്കുവിനൊരു പപ്പടം ഫാക്ടറി കെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ത്രിവേണി പപ്പടം സ്വന്തമായിട്ട് ടെക്കുവിനൊരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സീജെ ഇവിടെ ശ്രദ്ധിച്ച, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സകല സാധനങ്ങൾ എടുത്തു കളഞ്ഞിട്ടാ, സകല സംഭവങ്ങൾ എടുത്തു കളഞ്ഞ് ഇവിടെ ക്ലീനാക്കി. ഓക്കെ, അപ്പോൾ സീജെ നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന സ്ഥിതിക്ക് സീജയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് നിങ്ങൾ കമൻസിൽ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിജെക്ക് ഒരു സർപ്രൈസ് വെയിറ്റിംഗ് ആണ്. പക്ഷെ അത് സിജയുടെ ചാനലിലെ വീഡിയോയിൽ വരുന്നതായിരിക്കും, ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. ഞാൻ അവനൊരു സാധനം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അണ്ണാ, അണ്ണാ എവിടെ? അണ്ണാ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോ ഓർഡർ ചെയ്തൊരു സാധനം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലോടാ. കണ്ണായ ഒരു സ്ഥലമൊക്കെ നോക്കി വെക്കണായിരുന്നു, വല്ല നോക്കിണ്ടാ? അണ്ണ ഒന്ന് നിക്കണ്ണ, എവിടെ അണ്ണ ഇങ്ങടെ പോണേ? ആ അതെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നൈസായിട്ടൊന്ന് സൈഡാക്കട്ടെ അവിടെ, ഞാനത് കാണട്ടെ. ഞാൻ ഷോറൂമിലേക്ക് പോയിരുന്നു. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഓ വിരിഞ്ഞങ്ങ് ഇറങ്ങി. കേരണ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി അതിന്റെ ഓക്കെ, നമുക്കത് ടെസ്റ്റ് ചെയ്യാലോ. പൊളി സാധനം, നമ്മുടെ രാജശ്രീ മോട്ടോഴ്സിന് ഇനി മുതൽ വണ്ടി കൊണ്ടുവരുമ്പോ ഗ്രാൻഡ് ആയിട്ട് കൊണ്ടുവരാൻ. ഇജാദ് ട്രെയിലർ പൊളി. ഓക്കെ, എന്നെ ഷോറൂമിലേക്ക് നോക്കിട്ടാ, ടെസ്റ്റ് ചെയ്യാ നമുക്ക് ഇതിലിങ്ങനെ വരാൻ പറ്റുമെന്നുള്ളത്. ഞാൻ കേറുകയാണ്. അയ്യോ അയ്യോ, തട്ടി തടഞ്ഞൊക്കെ ഞാൻ കേറുണ്ട്. അയ്യോ വണ്ടി കേറില്ല, കൊള്ളില്ല. ഓക്കെ, കൊണ്ട് ഓക്കെ, അടച്ചോ. വണ്ടി എടുത്തോ സിജെ മോനെ, എത്താനായടാ. ഇന്നതിന്റെ ഉള്ളിൽ കുടുക്കിട്ട് അണ്ണാ, അതെ എത്തി അണ്ണ, പിടിച്ചിരുന്നോ? ഓക്കെ, വീസി വളക്കാണ്. ആ അയ്യോ, തമ്പുരാനറിയ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. റിവേഴ്സ് എടുക്കാണ്. സിജെ മോനെ എത്തിയില്ലേ? തുറക്കടാ, തുറക്ക തുറക്ക. തുറന്നു. അരെ വാ 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 വാ, രാജാവിനെ എന്തൊക്കെയോ വഴി ഒരുക്കോ ഉത്തരവ്. അയ്യോ അയ്യോ അയ്യോ, ചെരിഞ്ഞൊക്കെ ഇറങ്ങണ, കുഴപ്പമില്ല. എന്റെ ഭാഗ്യം. ഓഫ്, സാധനം എനിക്ക് ഇഷ്ടായിട്ടാ, പൊളി സാധനം. അത് നൈസായിട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടോ, രണ്ടോ ഓർഡർ എടുക്കാണ്ട് ഞാൻ പറഞ്ഞുതരാം. നൈസായിട്ടും തിരിച്ചിട്ടോ, നേരെ ഇടാം, നമുക്ക് പോവാം ഇത് എടുത്തോണ്ട്. ആ അങ്ങനെ ഇട്ടോ, അങ്ങനെ ഇട്ടോ. ഓക്കെ, ഈ വന്നിട്ട് ഷെട്ടി മോട്ടോഴ്സിലൊന്ന് വിളിച്ചേ. ഓ, ഇതിനകത്ത് ഞാൻ വിചാരിച്ച എന്തോ ഒരു ഇരുട്ട് ഫീൽ എന്ന്, ലൈറ്റ് ഇട്ടിട്ടില്ല. ഓക്കേ, ഇതിന്റെ ഡോറൊക്കെ ഒന്ന് തുറന്നു കിടക്കട്ടെ, ഒരു ഷോക്ക്. ഹലോ, ഷെട്ടി മോട്ടോഴ്സ് അല്ലേ? സോറി, ആൽബ കമ്പനി ആയിരുന്നു. ആൽബ? ഏത് ആൽബം? ആൽബ ആൽബ. ആയിബ ആയിബ. 0484261. നമ്മൾ പറഞ്ഞു രാജശ്രീനെ വിളിക്കണ, പറഞ്ഞു ഓർഡർ സെറ്റ് അല്ലേ എന്ന് വെച്ചേ. ആ ഹലോ, ഷെട്ടി മോട്ടോഴ്സ് അല്ലേ? ഞാൻ രാജശ്രീ മോട്ടോഴ്സിന്ന് വിളിക്കുന്നത്. നമ്മള് അങ്ങോട്ട് രണ്ട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഡെലിവറി അല്ലേ? ഓക്കെ, എടുക്കാനായി. ഓക്കെ 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 ഓക്കെ, അതേ എത്തി, ഇതേ എത്തി. ഓക്കെ, സെറ്റായോ? അപ്പൊ സീജ ഒന്ന് നോക്കണ്ട, വണ്ടി എടുത്തോ. ഈ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വിട്ടോ, ഞാനങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ ഓക്കെ എന്നാ, ഓക്കെ എന്നാ, ഞാനങ്ങോട്ട് എത്തിക്കോളാം. നമ്മുടെ ഒരു കണ്ണായ സ്ഥലത്ത് ഒരു ജീപ്പ് എടുത്തിട്ട് പോവാ പ്രാവശ്യം, വെറൈറ്റി. ഓക്കെ, അതെ അവിടെ ചെന്നിട്ട് സാധനം വണ്ടിയിൽ ലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ
ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയിക്കോ, അതാണ് എളുപ്പ വഴി. ഓക്കെ, ഇത് റൈറ്റ് അല്ലേ? ഓക്കെ, നല്ല ആളോടാ ഞാൻ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പറയണേ. ലെഫ്റ്റ് എടുത്ത് പോ, ലെഫ്റ്റ് എടുത്ത് പോ. ഓക്കെ, ഞാനിവിടെ ഈ തൊട്ടടുത്ത് ത്രിവേണി, ഞാൻ വരാ, സ്ഥലം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വന്നാ മതി. ഞാൻ ത്രിവേണി പപ്പടത്തിന്, നിക്ക് നമ്മടെ ഇപ്പറത്തെ സ്ഥലത്ത് തന്നെ വെച്ചാലേ നമ്മളെ സൂപ്പർ മാർക്കറ്റ് നമ്മള് വിറ്റില്ലേ, സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഒഴിവാക്കിട്ടുള്ളൂ, സ്ഥലം നമ്മുടെ കയ്യിൽ ഇരിക്കണ്ടല്ലോ. ഓക്കെ, നമുക്ക് അത് സെറ്റ് ചെയ്താലോ. ഇവിടെ തന്നെ വെക്കാം, പക്ഷെ ഒരു ഇതില് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഏഹ്, ഇതെന്തായാലും ലെവൽ ചെയ്തിരിക്കല്ലേ. ഇതാ ബൈക്ക്, ബൈക്ക് തരുന്ന ഇരിക്കണ ഇവിടെ. കൊഴപ്പില്ലടാ, വണ്ടി ഇങ്ങനെ അത് മറിയും. ഇത് കണ്ടാ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി വെച്ചതിന്റെ ഗുണം കണ്ട, നീ കണ്ട രണ്ട് ടയറിലെങ്ങനെ ഇത് നേരെ ആഴ്ചയിലോട്ടിരിക്കെ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്ത് പറഞ്ഞു. വാറുള്ളിടത്തോളം കാലം ആ കണ്ട കഴിയുടെ. ഈ എന്തിനാ ഇങ്ങനെ ഇറക്കട്, ആ സാധനം ഇനി തിരിച്ചിറക്കട. അത് നല്ല എ ക്ലാസ് വണ്ടിയാണ്, വെറുതെ അതിന് ഇനി വെറുതെ. ഈ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് വിട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മള് ടെക്കൂന്, ഇവിടെ നമ്മള് പപ്പടം ഫാക്ടറി സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ബിസിനസ്. അയ്യോ, ഞാൻ നല്ലപോലെ ലേറ്റ് ആയി. ആ സീജ സീജ, ലേറ്റ് ആയി. ഞാൻ അതിന്റെ കുറച്ച് അതിന്റെ പണി അങ്ങോട്ട് തീർക്കാൻ നിന്ന്. അവിടെ ഒരു സാധനം ത്രിവേണിയുടെ പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ പണിത് സെറ്റ് ചെയ്ത അവിടെ. അപ്പൊ അത് കാരണം ഞങ്ങളുടെ അത്ര ലേറ്റ് ആയി. ഈ എന്താ പോണേ, വണ്ടി എടുക്ക, വാ രാജപ്രൗഢി ഫോർ രാജശ്രീ മോട്ടോഴ്സ്. നിക്കി നിക്കി നിക്കി, ഞാൻ എന്റെ ഫെരാരി എടുക്കട്ടെ. എന്റെ ഫെരാരി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇട്ടുണ്ടായിരുന്നു, ഇതിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ വണ്ടി എന്താ ചെയ്യുന്ന. ഓക്കെ, ഇങ്ങോട്ടോ അതിലല്ലേ വന്നത്. ഞാൻ ഇനി തൊട്ട് ട്രാഫിക് റൂൾസ് പാലിച്ച വണ്ടി ഓടിക്കുള്ളൂ. ആ വണ്ടി അങ്ങനെ പോണുള്ളൂ അല്ലേ, ചെറുതായിട്ട്. പോട്ടെ 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 പോട്ടെ, അടിപൊളി വണ്ടിയാടാ, ഞാൻ കണ്ടില്ല. ആ അടിപൊളി വണ്ടിയാ, അടിപൊളി ആയാ മതി അവിടെ എത്തുമ്പോഴും. പോണോ വഴിക്കേ, വഴിയിലൊരു സ്ഥലത്ത് നിർത്താണ്ടിട്ടാ. ഓക്കെ, അവിടെയാണ് ചെറുതായിട്ട് നമ്മുടെ പരിപാടികൾ ഉള്ളത്. ഓക്കെ, ചിരിക്കരുതെട്ടാ, എങ്കിൽ മാത്രം അവിടെ നിർത്തിയാ മതി. ആ ഓക്കെ, ഫെറാറിന് പഠിക്കാൻ പറ്റില്ലല്ലോ ഓറിക്ക്, കം ഓൺ. ഞാനവിടെ നിക്കുക, ഒരു നാള് മായാവിന് ആ ട്രെയിനി കയറ്റി വിടണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കൊറേ കാലായിട്ട് അപ്പൊ അവൻ കൊതിച്ചടക്കും. ഈ സ്ഥലം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, സുമതി ഉള്ളത് നല്ല പോലെ ഓർക്കുന്നു. പോട്ടെ പോട്ടെ പോട്ടെ, കുറച്ചു മണി വലിയ രണ്ട് വണ്ടിയാണ് അകത്തിരിക്കണെ. ഞാൻ വേണമെങ്കിൽ തള്ളിത്തരണ പിന്നീന് കാർമച്ച്. അണ്ണ വേണ്ട, പെയിന്റ് പോണ, പെയിന്റ് പോയാലല്ലേ നമ്മള്, നമുക്ക് ഒരു പ്രശ്നമില്ല. തുരുമ്പെടുത്ത വണ്ടീനെ നമ്മള് കുട്ടപ്പനാക്കിയില്ലേ. നീ ഇവിടെ ഉള്ളപ്പോ സീജ എനിക്കിപ്പോ ഒരു പേടിയിലടാ. പപ്പടം മേടിക്കണമെന്നുള്ള ഒരു ടെക്കുനെ സമീപിക്കുക, ത്രിവേണി പപ്പടം. ശരിക്കും കാണിച്ചത് ഇപ്പൊ മേടിക്കുകയാണെങ്കിൽ 10% ഓഫ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു സൈഡിൽ ലൈറ്റ് ഉണ്ടാവണല്ലോ. ആ ഇപ്പുറത്താണ് ലൈറ്റ്, 10% ഓഫ്. ഓക്കെ, സിജൈന്റെ അകത്ത് കേറും, നമുക്കൊന്ന് കണ്ടിട്ട് പോവാം അവന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ. ചെക്കൻ അങ്ങോട്ട് സന്തോഷാവൂലേ, അവിടെ നിർത്തിയാ മതി. ആ ബൈക്ക് ഞാൻ അവനോട് കൊടുക്കാം, ത്രിവേണി പപ്പടം. സ്റ്റാഫിനെ വെച്ച പണിന്ന് പറഞ്ഞു അമ്പിമോൻ. സ്റ്റാഫ് എല്ലാം ഓട്ടോമേറ്റഡാ, അപ്പൊ ഫുൾ ലാഭം തന്നെ ലാഭം.
അതെ അതിന്റെ ഇടയ്ക്ക് വരുന്നിട്ട് അറിഞ്ഞിട്ട് ഇനിയിപ്പോ അപ്പുറത്തിന് വരെ വേറൊന്നും വരണ്ട മനസ്സിലായോ ഓ എങ്ങനെ നോക്കിയാലും കാണാൻ വേണ്ടിട്ട് ഉള്ള പരസ്യ രീതികളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പരസ്യ എന്താല്ലേ നോക്കിയേ ആ ക്ലോസ് അപ്പിലൊന്നും നോക്കിയെന്നാ എന്ത് ഭംഗിയല്ലേ ഞാൻ അതിൽ കേറിപ്പോയനെ അണ്ണ ആ നോക്കിയെന്നാ എന്ത് ഭംഗിയാ കേറാൻ പറ്റോ ലോക്കഡാ എന്ത് ഭംഗിയാണ് എന്ത് ചെയ്യാനാ ടോർച്ച് ഓഫ് ഇപ്പൊ പകലല്ലേ കുഴപ്പമില്ല പക്ഷേ ഈ ഇതിന്റെ സ്റ്റിക്കർ കുറച്ചും കൂടി ഇങ്ങോട്ട് കുറയായിരുന്നു കുഴപ്പമില്ല 10% എന്നുള്ളത് ഇപ്പൊ കാണുന്ന ഒരു 10 രൂപ എന്ന് വിചാരിക്കും എന്നാലും സാറില്ല 10% ഓഫ് അപ്പൊ 1 രൂപ സംഗതി സെറ്റ് ഇനിയിപ്പോ നമുക്ക് അത് നമുക്ക് ശരിയാക്കാം നമ്മളെ പഴയ സൂപ്പർ മാർക്കറ്റ് ഞാൻ അവരായിട്ട് തെറ്റിടാ സത്യം പറഞ്ഞ അതാണ് ആകാശത്ത് ആകാശത്ത് അവ ഇങ്ങനെ ഇരിക്കുമ്പോ യാത്രക്കാർക്കൊക്കെ കറക്റ്റ് ഒരു പരസ്യാവൂലേ അവിടെ വരുമ്പോഴും ഇവിടുത്തെ വരുമ്പോഴും കാണാണ്ട് പോവില്ല ആൾക്കാര് കാണാണ്ട് തീരെ പോവില്ല കണ്ടിനൊരു പപ്പടം മേടിച്ചവര് പോവും ത്രിവേണി വരാട്ടാ കണ്ട ഹൈവേയില് കൃത്യ ഇരിക്കുക സാധനം ആ സീജ നമുക്കിവിടെ ഇറക്കാനുള്ള സംവിധാനം ചെയ്യാം ഈ വൈഡും കീടും നാക്കണ്ട ഈ നേരെ ചോ ഇങ്ങോട്ട് വന്നാ മതി അക്ക ഇവിടെ ആ സാധനം ഇറക്കാനുള്ള ഒരു ലെങ്ത് കാണട്ടോ ഓക്കെ നമുക്ക് ഈ സാധനം ആദ്യം ഇങ്ങോട്ട് നീക്കിടാം രാജശ്രീ മോട്ടോഴ്സിൽ വണ്ടി ഇറക്കണ സമയത്ത് ഒറ്റ റോട്ടി കൊടുക്കും റോട്ടി കൊടുത്ത് എന്താണത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിൽ തുറന്നു ഓക്കെ വണ്ടി എടുക്കട്ടെ ഓ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ദാ ഇന്ത അപ്പുറത്ത് എന്താ എടുക്കണേ ഞാൻ ഇറക്കണുള്ളത് സൂപ്പർ ഇറക്കണുള്ള പതുക്കെ പതുക്കെ ഓക്കെ കമ്മിങ് ഡൗൺ ടച്ച് ഡൗൺ ഓക്കെ ഇത് കൊള്ളാം ആ ആർക്കാർക്ക് അത് നമ്മളെ ഹൈലൈറ്റ് ആയി പോയി സാധനം വേഗം ഇറക്കി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷികളൊക്കെ ട്രാഫിക് പോലെ ഇവിടെ വന്നിക്കണ് ഇറക്കിറക്കേ അതിന് 2 ചക്രമുള്ളൂ സ്പീഡിലുണ്ട് ഇറക്കിക്കോ ചാടിച്ചിറക്കിക്കോ സാധനം വല്ല കാര്യം അതൊക്കെ അറിയുന്ന ആൾക്കാരെ ഏൽപ്പിക്കണ്ടേ ഞാൻ കാണിച്ചത് എങ്ങനെ എടുക്കണ്ടെന്ന് സീജ വെയിറ്റ് കരോ സീജ ഗെറ്റ് റെഡി സൗണ്ട് കേൾക്കുമ്പോഴാ ഗെറ്റ് റെഡിട്ടാ ഞാൻ ഓടിച്ചൊരു വരവരും അയ്യോ ഞാനാണ് ഓടിച്ചു വരാന്ന് പറഞ്ഞത് എന്തെങ്കിലും ലോറി കൊണ്ടുപോയിട്ട് ആ ഇറങ്ങി ടയറിന് ഫ്രണ്ടിത്തെ ടയറിന് അതെ ചെരിവൊക്കെ ഉണ്ടല്ലേ നൈസ് കാലകി രാജശ്രീലേക്ക് പറ്റി ഓട്ടർച്ച ഇത് നമുക്ക് ടെക്കുന്ന കൊടുത്താല പപ്പടം കൊണ്ടുവരാൻ ഇറക്കാനായിട്ട് ഓ ലൈറ്റൊക്കെ ഇന്റീരിയർ നോക്കട്ടെ ആ അവരുണ്ട് അവരുണ്ട് ഞാൻ എന്റെ ഇന്റീരിയർ ഒക്കെ കാണട്ടെ ഓ ഡോർ തുറക്ക ഓ പുള്ളി അതാ എന്റെ ഹോണാ ഇത് ഇത് കലക്കി മോന അതിലിഞ്ഞില്ല ഓടൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോട്ടാ ഓക്കെ നീ സൂപ്പർ തന്നെ കാണട്ടെ കണ്ട പോലെ നമ്മുടെ ഇവിടെ ഉള്ള കാമറോന്റെ കാണുന്ന പോലെ ഉണ്ട് ചൈനയുടെ കൂടുതൽ വയറും അത് തുറക്കടാ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് അയ്യോ പൊളി
പിന്നല്ലാണ്ട് തെറിച്ചു നിക്കുവന്നാ എന്ത് ചോദ്യം. ഇത് മേടിക്കുന്ന ആള് ബോണറ്റും തുറന്നു വെച്ചാ വണ്ടി ഓടിക്കൂടു. അതെന്തിനാ എന്നിട്ട് ആൾക്ക് കണ്ണു കാണാണ്ട് പോയിടിക്കാനാ? ഇത് കലക്കിട്ടാ, ഇത് നമുക്ക് ഫ്രണ്ടില് ലൈറ്റ് കത്തിച്ച് ഓൺ ആക്കിട്ട് ഇടണ സാധനം. ആ ബോണ്ട് തുറന്നാല് കാണാട്ടുള്ളിന്ന്. ഓ ആ ലൈറ്റ് അതിന്റെ അകത്ത് മാത്രല്ല താഴത്തും ഉണ്ട് ലൈറ്റ്. ഞാൻ വിചാരിച്ച ഷോറൂമിലേക്ക് വണ്ടി എന്താ വണ്ടി എന്താ ഞാനൊന്ന് നോക്കട്ടെ. കേട്ടിക്കോട്ടെ. ആപ്പം കേറ്റാ വരട്ടെ. ആപ്പട സൗണ്ട് ഇങ്ങോട്ട് കേക്കാറോ ഇതിമ്മ നമുക്ക് ഇതില് ഇതിന്റെ സൗണ്ട് കുറച്ച് കുറവാണ്. പക്ഷെ വണ്ടി പക്ക ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ബോർഡ് തന്നെ അടിച്ചത് നന്നായി. ഫാൻസിന് ഇഷ്ടാവും. അവരെടുക്കും സാധനം മനസ്സിലായ. ആ ലൈറ്റ് ഇടുമ്പോ നിയോണ് വരണേലേ. ലൈറ്റ് ഇടുമ്പോ നിയോണ് വരുള്ളൂ. ഓ കറക്റ്റ് ഇൻഡിക്കേറ്റർ മൂന്നെണ്ണം ബാക്കില്. ആ ഇൻഡിക്കേറ്ററും കൂടെ കത്തുമ്പോഴാണ് ശരിക്കും ഫുൾ ലൈറ്റ് അവിടെ കാണിക്കുള്ളൂ. സൂപ്പറുടെ ഓ പൊളി സാധനം കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെട്ട്. ഇതിന്റെ വേറെ കളർ വേരിയന്റ് ഇറക്കാൻ പറ്റുമോ സീജെ? ഇതാണ് മാസ്റ്റർ പീസ് സാധനം. എന്നാലും വേറെ വേരിയന്റ് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. ആ നമുക്ക് ഓർഡർ അനുസരിച്ച് ചെയ്യാം. ഏത്? അയ്യോ അയ്യോ വണ്ടിന്ന് ചെറുതായിട്ടേ ചാടി ഒന്ന് ഇറങ്ങിയായിരുന്നു വണ്ടി. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനായിട്ടാ. പക്ഷെ നോക്കി ഓടിക്കണം. ഇതിന് മൂന്ന് ചക്രമുള്ളോ. ഏയ് ബോണറ്റ് അടക്കടാ ഓടിക്ക്. വാ 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 നമുക്ക് റൈഡ് പോയിട്ട് വരാം. ഇഞ്ചോടിഞ്ച് പോരാട്ടം. സുഹൃത്തുക്കളെ ത്രിവേണി പപ്പടം സാക്ഷി ത്രിവേണി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ട്രെയിൻ ഫസ്റ്റ് പോയി. പക്ഷെ എങ്കിൽ സുപ്രേനെ വെട്ടിച്ചിട്ടാ പോടാ പോടാ പെട്ടി വണ്ടിനെ വെട്ടിക്കാൻ പറ്റില്ല. സുപ്രക്ക് പോടാ പോടാ. ഓ സീജ ഷോറൂമിലേക്ക് പോരാ. ഓടിച്ചു കഴിഞ്ഞില്ലേ? ആ എന്നാ സാധനം അവിടെ വെക്കാപ്പാ. അവര് കാര്യം ചെയ്താലോ ഈ പെട്ടി ഓട്ടർഷൻ. ഞാൻ അവിടെ നമ്മുടെ ത്രിവേണിയുടെ അടുത്തിട്ടെ. ത്രിവേണി പപ്പടത്തിന്റെ ഓഫീസിൽ നമുക്ക് വരുമ്പോ കൊടുത്താ മതി. ഓ ബോണറ്റ് ഒക്കെ തുറന്നു വെച്ചിട്ട് ഓടിക്കണ്. അവൻ വരുമ്പോ അവന് കൊടുത്താ മതിയാ? ഞാനെന്താ വരുന്നേ ഈ ഓട്ടർഷൻ അതിന്റെ ഉള്ളിൽ കേറ്റിടണോ? നമുക്ക് പുറത്ത് കാരിങ് വണ്ടി ഇട്ട് വെച്ചാ പോരെ. കലക്കി ആ 45 വലിച്ചു വലിച്ചു വരും. അപ്പാവോ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മുടെ ലോറികൾ എടുക്കണില്ലേ, ആ ലോറിയുടെ കൂട്ടത്തിലിടാ. ഓക്കെ ഏതാ മോനെ റേഞ്ച്? ലക്ഷ്മിക്കുട്ടി കിടക്കണ പോലല്ലേ കിടക്കണ ലോറിയുടെ ഇടയില്. അയ്യോ ഇവിടെ ഉറച്ചില്ല. ഓക്കെ ഓ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഓട്ടോമാറ്റിക് ഡോർ തുറക്കുന്നുണ്ട്. പക്ഷെ നടക്കാത്ത ആ ഇറങ്ങുമ്പോ ഓൾറെഡി ഡോർ തുറക്കൂടെ സീജെ. അടച്ചടച്ചടച്ചടച്ച് സെറ്റായി സെറ്റായി. അതാ അത് അതിന് ഈ ബാക്കി വണ്ടികൾക്ക് ഇല്ലാത്ത റീൽസ് ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. കാരണം കേറി ഇറങ്ങുമ്പോ ഇതെങ്ങനെയുണ്ട്? ലൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്തോണ്ട് അതിന്റെ ഭംഗി ഇട്ടോളൂ. സ്റ്റാർട്ട് മറ്റേ ഇങ്ങനെ ഹെഡ്ലൈറ്റ് ഭയങ്കരമായിട്ട് ഫ്രണ്ടിക്ക് അടിക്കുമ്പോ ഒരു ഗുമ്മ കിട്ടണില്ല. രാത്രി നമുക്ക് ഇടാടാ. ഇപ്പൊ പകലായതുണ്ടാവും. അടച്ചോ ബോണറ്റ്. അല്ല ബോണറ്റ് തുറന്നിട്ടോ. ബോണറ്റ് തുറന്നിട്ടോ സെറ്റ്. ആ ഇനി അന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇവിടെ വന്നിരുന്നു അവിടെ ഇരിക്കെ കൗണ്ടറിൽ ഇരിക്കും ഞാൻ കാണട്ടെ സംഗതി. നീ ഇത്രയും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് നമ്മൾ ഉഷാറാക്കി സെറ്റാക്കിയതാണല്ലോ. ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു. ആ അപ്പൊ അതിന്റെ വകയിട്ട് നിനക്ക് ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ കഴിയുമ്പോ ഞാൻ പറയാം. ഓക്കെ 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 ഒരു സംഭവം നിനക്ക് ഞാന് നിനക്ക് എന്തെങ്കിലും തരണം എന്ന് എല്ലാരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത്. ഞാൻ കോടീശ്വരനാണല്ലോ, വേദന ഇല്ലാത്ത കോടീശ്വരൻ ആണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്കൊരു സാധനം സെറ്റ് ചെയ്തരാ എല്ലാരും ഇങ്ങനെ പറഞ്ഞ്.
ശരിയാണെന്ന് എനിക്കും തോന്നി. അപ്പൊ എല്ലാരും അഭിപ്രായത്തും മാനിച്ചുകൊണ്ട് നിനക്ക് ഒരു സംഭവം ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്, ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, സന്തോഷമായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം മറ്റേ സാലറി ഹൈക്ക്, ഇപ്രാവശ്യം വേറെ സർപ്രൈസ്. ഓക്കെ, ഓ ഒന്നും കൂടി കൊടുത്തോ, കൊടുത്തോളൂ. പാല് വേണേ, പാലുണ്ടെങ്കിൽ ഒഴിച്ചോളൂ. അത് അത് അപ്പുറത്ത് വേറൊരു മോന്താണ്ട്, അവിടെ ഒഴിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ മറ്റേ വീട്ടിൽ പോയിട്ട് വരാം. ഈ ലോറി പറഞ്ഞല്ലേ, ലോറി ഞാനൊന്നും ഓടിച്ചു നോക്കിയില്ല ഒരു മിനിറ്റ്. ഡോർ അടയ്ക്കണേ, ഇല്ലെങ്കിൽ ഗോണി ഞാൻ പറിച്ചെടുത്ത് വെക്കേണ്ടി വരും. ഓക്കെ, ഡോർ അടച്ച്. ഈ സാധനമാണ് സെറ്റ്. ഒന്ന് തുറന്നേ, ഒന്ന് തുറന്നേ, തുറന്ന് തുറന്ന് തുറന്ന്. അത് ശരി, നോക്കി നിക്കണ്ടേ. ഓക്കെ, ആ അടക്കി അടക്കി. അടക്കാൻ പറഞ്ഞിട്ട് അടയണില്ല അണ്ണാ. അടക്കുന്ന അടയണില്ലടോ. ഓ അടയണില്ല, ഞാൻ നിന്നുകൊണ്ടായിരിക്കും. ആ അയ്യ, അവിടെ നിന്നാ അടയില്ല കേട്ടോ. ഓ സെൻസർ, ശ്വാസം മുട്ടി ചാവൂടോ. മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടർഷയില് പോണ. ഓട്ടർഷയില് പോയ ഈ നൂറ്റാണ്ടിലൊന്നും ഞാൻ അവിടെ എത്തില്ല. പെട്ടി ഓട്ടർഷയില് പോയാ തിരിച്ചിട്ടുണ്ടേ. അതിപ്പോ തൽക്കാലം അവിടെ കിടന്നോ. ഞാൻ എംഎറ്റിൽ തന്നെ പോവാം. ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഞാൻ അടുത്ത വല്ല ഓർഡർ കിട്ടുമോ നോക്കട്ടെ. ഈ വെയിറ്റ് ചെയ്തിരിക്കുക. എനക്കൊരു സാധനം ഉണ്ട്, എന്റെ ആ സാധനം മെയിൻ ആയിട്ട് അതിനാണ് ഇപ്പൊ ഞാൻ പോണത്. ഓക്കെ, നിനക്കുള്ള സർപ്രൈസ്. ഓക്കെ ഓക്കെ. So that means that's all for today's video. അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ ത്രിവേണി പപ്പടം, അത് അതിന് വേണ്ടിട്ടാണ് അവിടെ വെച്ചത്. അതിലെ പോകുമ്പോ നമ്മള് ശ്രദ്ധിക്കണം, അതിന് വേണ്ടിട്ട്. നമ്മള് മറക്കും പലപ്പോഴും അത്, പക്ഷെ പോകുമ്പോ നമുക്ക് ഓർമ്മ വരും. അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. 3K ലൈക്കാണ്, നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. എല്ലാവരും ഷെയർ ആക്കുക, പെവറാക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു കിടക്കാച്ച എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞ മറക്കണ്ട, നമ്മള് സി ജെക്ക് ഓൾറെഡി ഒരു സാധനം സെറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. അതിന്റെ വീഡിയോ സി ജെയുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ ആ പരിപാടി സെറ്റ് ചെയ്യാനാണ് ഞാൻ ഇപ്പൊ പോണത്. അപ്പൊ അത് എന്താണെന്നുള്ളതൊക്കെ അറിയാൻ സീജയുടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു കിടക്കാച്ച വീഡിയോ വീണ്ടും കാണാം. ഗായ്സ് എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ദിസ് ഈസ് യുവർ ബിറ്റ് ബീസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.